ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റസി കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളി പായസവുമായാണ്. പാലട മിക്സഡ് അടപ്രഥമൻ പായസവുമായാണ് വന്നിട്ടുള്ളത്. പാലട മിക്സഡ് പിങ്ക് പായസമാക്കി മാറ്റിയ ഒരു റെസിപ്പിയുമായാണ് ഞാൻ വന്നിട്ടുള്ളത്. പാലട പിങ്ക് പ്രഥമനാണ് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഈസ്റ്റിൻ്റെ പാലട അടപ്രഥമൻ കൊണ്ടാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത്. ഓണത്തിന് അടപ്രഥമൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പായസമാണ്. അതിന് പറ്റിയൊരു പായസമാണ് മിക്സ്ഡ് പാലട പിങ്ക് പായസവും. ഞാനിവിടെ പിങ്ക് മിക്സ്ഡ് പാലട പ്രഥമ പായസം ഉണ്ടാക്കുകയാണ്. അപ്പം അതിനൊരു കുക്കർ എടുത്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തീ ഓണാക്കിയതാണ്. ഇത് ചെറു തീയിൽ വെച്ച് ചൂടാക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ഗ്യാസ് ഓണാക്കി അതിലേക്ക് അത് ഞാൻ നന്നായി ചെറുങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അതിന് അത് ഇളക്കി കൊടുത്തു. പഞ്ചസാരയൊക്കെ ഇവിടെ ചെറുതായി അലിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഒരുവിധം ശരിയായിട്ടുണ്ട്. നന്നായി അടി പിടിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണേ. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ചെയ്യാവൂ. ഇപ്പോൾ ഒരുവിധം ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 3 കൈയില് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1 കൈയിൽ പാലാണ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് ഇളക്കി കൊടുക്കണേ. ഇത് തീ കൂടുന്നത് നോക്കുകയും വേണം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 കൈയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇത് കാണിക്കുന്നത് 1 കൈയിലാണ്, പക്ഷെ 3 കൈയിൽ ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാവുന്ന പാലിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഇത് ഈസ്റ്റിൻ്റെ അടപ്രഥമനാണ് പാലട അടപ്രഥമനാണ് ഉപയോഗിക്കുന്നത്. അടപ്രഥമൻ ഇതിലേക്ക് പൊട്ടിച്ച് 1 പാക്കറ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് 1-20 മിനിറ്റ് വിസിലൊന്നും അടിക്കാതെ വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ആവിയൊക്കെ കളഞ്ഞ് ഞാൻ ഓഫാക്കി ഇട്ടതായിരുന്നു. ഇനി ഇത് ഞാൻ എടുത്തു നോക്കുകയാണ്. അപ്പോൾ അത് നന്നായി നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, നല്ല പിങ്ക് കളറായത് നിങ്ങൾ കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് പിങ്ക് കളറിലാണ് ഈ പായസം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മിക്സ്ഡ് പാലട പിങ്ക് പ്രഥമനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതാണ്. നമ്മൾ ഏത് പായസം ഉണ്ടാക്കുകയാണെങ്കിലും അതിലേക്ക് നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ പാലട പിങ്ക് പാലട അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായി നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.
കുട്ടികൾക്കും മുതിർന്നവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന പാലട പിങ്ക് പായസം നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരാം. ബായ്. അസ്സലാമു അലൈക്കും.